ഒരു സന്യാസാർത്ഥിയുടെ കഥ പറയാം അയാൾ ഗുരുവിൻ്റെ അടുത്ത് ദീർഘകാലം ശിക്ഷണത്തിലായിരുന്നു അതിൻ്റെ പൂർത്തിയിൽ സ്വന്തമായിട്ട് അയാൾ വനത്തിലേക്ക് പർണശാല കെട്ടി താമസം മാറ്റി എന്നും ഒരു ചിയാകുമ്പോഴത്തേക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് ഭിക്ഷ തേടാൻ പോകും ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അയാളുടെ സന്യാസ ജീവിതം മുന്നോട്ട് പോവുക ഒരു ദിവസം രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അയാളുടെ പർണശാലയ്ക്ക് മുൻപിൽ ഒരു വികലാംഗനായ കുറുക്കൻ മൂന്ന് കാലേ ഉള്ളൂ പക്ഷേ ശരീരമെല്ലാം വളരെ പുഷ്ടിപ്പെട്ടിരിക്കുന്നു അയാൾ പിറ്റേ ദിവസം ശ്രദ്ധയോടെ സന്ധിയായപ്പോൾ നോക്കിയിരുന്നു അപ്പോഴാണ് ഇരുട്ട് വീണപ്പോൾ ഒരു സിംഹം ഈ കുറുക്കൻ്റെ അടുത്തേക്ക് വരുന്നു കുറുക്കനുള്ള ഭക്ഷണവുമായിട്ട് ഇത് കണ്ടപ്പോൾ അയാൾക്ക് തോന്നി ഇത് മിക്കവാറും എനിക്കുള്ള ദൈവത്തിൻ്റെ ഒരു സന്ദേശമായിരിക്കില്ലേ ഭക്ഷണത്തിനായിട്ട് നീ ഗ്രാമങ്ങളിലൂടെ അലയേണ്ട കാര്യമില്ല തമ്പുരാൻ നിനക്കാവശ്യമുള്ളത് ഇവിടെ എത്തിച്ചു തരും വികലാങ്കനായ കുറുക്കൻ ആവശ്യമുള്ളത് സിംഹം എത്തിച്ചു തരുന്നത് പോലെ അതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ അയാൾ ഗ്രാമത്തിലേക്ക് ഭിക്ഷ തേടാൻ പോകാതെയായി ഒന്നാം ദിവസം ആരും ഭക്ഷണം കൊണ്ടുവന്നില്ല എന്നാലും ഇയാൾ ദൈവത്തിൻ്റെ സന്ദേശത്തിൽ ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് അയാളുടെ ധ്യാനം തുടർന്നു അങ്ങനെ രണ്ടാം ദിവസമായി മൂന്നാം ദിവസമായി ഇയാൾ പട്ടിണി കടന്ന അവശതയിലായി അങ്ങനെ ഒരാഴ്ച ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് തീർത്തും അവശനായപ്പോൾ അതുവഴി അയാളുടെ ഗുരു കടന്നുപോയി അപ്പോൾ പർണശാലയിൽ നിന്നും ഒരൂധ ശ്വാസം ഒരാളുടേത് കേൾക്കാം അടുത്തു ചെന്നു നോക്കിയപ്പോൾ സ്വന്തം ശിഷ്യനാണ് മരണാസന്നനായിട്ട് കിടക്കുക വിരജു എന്ത് പറ്റിയിടാവുകയെ അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു ദൈവിക സന്ദേശം കിട്ടി എന്നിട്ട് ഈ സിംഹത്തിൻ്റെയും വികലാംഗനായ കുറുക്കൻ്റെയും കഥ പറഞ്ഞു ദൈവം എനിക്ക് തന്ന സന്ദേശമല്ലേ ഇത് അങ്ങനെയാ ഈ പരുവത്തിലായത് ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഗുരു പറഞ്ഞു ദൈവം നിനക്ക് തന്നത് സന്ദേശമാണ് എന്നുള്ളത് സത്യം തന്നെ പക്ഷേ എൻ്റെ ചോദ്യം വികലാംഗനായ കുറുക്കനെ മാതൃകയാക്കുന്നതിന് പകരം നീ എന്തുകൊണ്ട് ഉദാരമതിയായ സിംഹത്തെ മാതൃകയായി സ്വീകരിച്ചില്ല അതായിരുന്നില്ലേ യഥാർത്ഥത്തിൽ നിനക്കുള്ള ദൈവിക സന്ദേശം ഈ കൊറോണ എന്ന വിപത്തിൻ്റെ പിൽപ്പിലും ഒരു ദൈവിക സന്ദേശമുണ്ട് പക്ഷേ വായിച്ചെടുക്കുന്നതിലാണ് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് ഈ കഴിഞ്ഞ ദിവസം ബിൽ ഗേറ്റ്സ് തന്നെ കൊറോണ തരുന്ന ആധ്യാത്മിക സന്ദേശങ്ങൾ സ്പിരിച്വൽ മെസ്സേജസ് എന്ന് പറഞ്ഞ് എണ്ണം അക്കമിട്ടു നിരത്തി എന്നാൽ നമുക്കെല്ലാം എളുപ്പത്തിൽ വായിച്ചെടുക്കാവുന്നതുമായ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ കഴിഞ്ഞ ദിവസം ആ ടെക്സസിലെ ലെഫ്റ്റനന്റ് ഗവർണർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ ലോക്ക്ഡൗൺ മാറ്റിവെച്ചിട്ട് നമ്മുടെ തൊഴിലുകളിലേക്ക് തിരികെ വരണം എങ്കിലേ നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഭാവി സുരക്ഷിതമാവുള്ളൂ എന്നിട്ട് അയാൾ കൂട്ടിച്ചേർത്തു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്രാൻഡ് പേരൻസ് ചില പരിത്യാഗങ്ങൾ എടുക്കണം അയാൾ വെക്കുന്ന മാനദണ്ഡം ശ്രദ്ധിക്കണം ഏതാണ് പ്രധാനം ജീവനാണോ അതോ സമ്പത്താണോ ഇത് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഈശോ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്നിട്ടാണ് തൻ്റെ വയൽ അപ്രതീക്ഷിതമായിട്ട് വമ്പൻ വിളവ് നൽകിയ കൃഷിക്കാരൻ്റെ കഥ ഈശോ പറഞ്ഞത് ഏതാണ് പ്രധാനപ്പെട്ടത് ജീവനാണോ സമ്പത്താണോ ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് വരാനും ഏറ്റവും പ്രാഥമികമായതിലേക്ക് പിന്തിരിയാനുമുള്ള ക്ഷണമല്ലേ ഈ സന്ദർഭം ഉയർത്തുന്നത് ഇന്ന് രാവിലെ വന്നൊരു പത്രവാർത്തയാണ് മുത്തങ്ങായിലെ തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ് വരെ ഹൈഡ്രബാദിൽ നിന്ന് വന്ന പതിമൂന്ന് പെൺകുട്ടികളടങ്ങിയ സംഘം അവിടെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല ഒരു രക്ഷയില്ല അറിയാവുന്ന ഒക്കെ വിളക്കി രാത്രി ഒന്നര മണി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചു പിണറായി വിജയൻ ഫോൺ എടുത്തു അവിടെ നിന്നുകൊണ്ട് പരിഹാരമുണ്ടാക്കി ഈ തോൽപെട്ടിയിൽ അവരെ കൊണ്ടുവരാനുള്ള വണ്ടിയെത്തി രാത്രി ഒന്നര കഴിഞ്ഞും ഫോണ് സൈലൻസിലോ സ്വിച്ച് ഓഫിലോ ആക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിലുമുള്ള ശ്രദ്ധയിൽ തുറന്നിരിക്കുന്ന ജീവിതം ഇത് പൊതുരംഗത്തുള്ള അത് ആധ്യാത്മികമാകാം സാമൂഹികമാകാം രംഗത്തുള്ളവരെല്ലാം മാതൃകയാക്കേണ്ട അവസരമാണ് ഈ കൊറോണയുടെ സന്ദർഭം കാരണം എൻ്റെ ജീവൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ സഹോദരങ്ങളുടെ ജീവനും മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആത്മീയ മതരംഗത്ത് തന്നെയാണ് സുവിശേഷത്തിൻ്റെ ആനന്ദമെന്ന അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ നമ്പറില് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തുവും അപ്പസ്തോലന്മാരും നമുക്ക് തന്നവ വളരെ ചുരുക്കമാണ് അവയോട് സഭ കൂട്ടിച്ചേർത്തിട്ടുള്ളവ നിഷ്കർഷിക്കുന്നതിൽ നമ്മൾ വിധത്വം പാലിക്കണം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസരങ്ങളിൽ മുറുകെ പിടിക്കേണ്ടത് പ്രാഥമികമായ കാര്യങ്ങളാണ് ഇതിനെ പാപ്പ പണ്ട് വിശേഷിപ്പിച്ചത് എന്താ യുദ്ധരംഗത്തെ ആശുപത്രി അതുകൊണ്ട് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളതിലേക്ക് പിൻവാങ്ങണം ഗാർഹിക സഭ എന്ന ആദിമസഭയുടെ സങ്കല്പമില്ലേ ഗാർഹിക സഭയിലേക്ക് പിൻവാങ്ങാനുള്ള സന്ദർഭവും സന്ദേശവുമാണ് ഈ കൊറോണ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് നാലാമത്തെ ഒരു കാര്യത്തെ ഓർപ്പിക്കുന്നത് ഇന്ന് രാവിലെ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സി ജെ ജോൺ എന്ന സൈക്യാട്രിസ്റ്റ് എല്ലാ ദിവസവും ഫേസ്ബുക്ക് എഴുതാറുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ട്രേയാണ് ട്രേയിൽ നിറച്ച് വൻപയർ മുളച്ച് നിൽക്കുന്നു എന്നിട്ടാണ് കുറിക്കുന്നത് ഈ ലോക്ക്ഡൗൺ കാലത്ത് രണ്ട് മൂന്ന് ദിവസത്തെ തോരൻ കറിക്കുള്ള വകയായി കാർഷിക വീത്തി എന്ന പ്രാഥമികമായ ധർമ്മത്തിലേക്ക് പിന്തിരിയാൻ കൂടി ഈ ലോക്ക്ഡൗൺ നമ്മളെ ക്ഷണിക്കുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണെന്ന് തോന്നുന്നു യു എസ് പാർലമെൻ്റിലെ ഒരു ലേഡി എം പി അവിടുത്തെ വകുപ്പ് മന്ത്രിയെ കോർണർ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു അതിൻ്റെ വിഷയം ഇതായിരുന്നു കൊറോണ ടെസ്റ്റിന് ഒരു നല്ല തുകയാകും ആ ടെസ്റ്റിനുള്ള കാശ് സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കണമെന്നായിരുന്നു ഈ ലേഡി എംപിയുടെ അപേക്ഷ പക്ഷേ അയാൾ അതിന് ഉറപ്പ് കൊടുക്കാതെ ഉറപ്പ് കൊടുക്കാതെ വളഞ്ഞും തിരിഞ്ഞും ഉത്തരം ചെയ്യുക അവസാനം കോർണർ ചെയ്ത് കോർണർ ചെയ്ത് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന രംഗമാണ് അത് കാണിക്കുന്നത് വികസിത രാജ്യങ്ങളിലെ ആരോഗ്യ രംഗത്തിൻ്റെ സങ്കീർണ്ണതയാണ് ഇത്രയും വികസിച്ച രാജ്യങ്ങൾ ഇറ്റലി സ്പെയിൻ യു കെ അമേരിക്ക എന്തുകൊണ്ടാണ് അവർക്ക് കൊറോണയെ പിടിച്ചു നിർത്താനും തടയാനും പറ്റാതെ പോകുന്നത് ചികിത്സിക്കാനും പറ്റാതെ പോകുന്നത് ഈ ആരോഗ്യ രംഗത്തിൻ്റെ സങ്കീർണത അങ്ങ് വളർന്ന് വളർന്നിട്ട് അതിൻ്റെ പ്രാഥമികമായ ധർമ്മത്തിൽ നിന്ന് മകന്നുപോയി അത് മറന്നുപോയി പ്രാഥമിക ധർമ്മത്തിലേക്ക് തിരിച്ചു വരിക ജീവൻ സംരക്ഷിക്കുക എന്നതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ചുരുക്കത്തിൽ കൊറോണ നമ്മുടെ മുമ്പിലേക്ക് വച്ചു തരുന്ന സന്ദേശം ലളിതമാണ് അതായത് നമ്മുടെ പ്രാഥമിക ധർമ്മങ്ങളിലേക്ക് അടിസ്ഥാന ധർമ്മങ്ങളിലേക്ക് പിന്തിരിയുക പിൻവലിയുക എന്ന് പറഞ്ഞാൽ ആഡംബരങ്ങൾ എല്ലാ രംഗങ്ങളിലും ഒഴിവാക്കിക്കൊണ്ട് ആവശ്യങ്ങളിലേക്ക് നമ്മൾ പിന്തിരിയാനും ചുരുങ്ങാനുമാണ് ഈ സന്ദർഭം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ആഡംബരങ്ങൾ ഒഴിവാക്കുക വളരെ അത്യാവശ്യമുള്ളത് മാത്രം ഇപ്പോൾ തിരഞ്ഞെടുക്കുക അത് മത കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഭക്തിയുടെ കാര്യത്തിലാണെങ്കിലും ആഡംബരങ്ങൾ ഒഴിവാക്കി ഏറ്റവും അത്യാവശ്യമുള്ളവിലേക്കും അടിസ്ഥാനമായിട്ടുള്ളതിലേക്കും പിന്തിരിയാനുള്ള ആഹ്വാനമല്ലേ ഈ കൊറോണ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായിട്ടും സന്ദേശമായിട്ടും ഉയർത്തുന്നത് അടിസ്ഥാന ധർമ്മങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് എൻ്റെ ജീവനും എൻ്റെ സഹോദരങ്ങളുടെ ജീവനും സംരക്ഷിക്കുന്നതല്ലേ ഒന്നാമത്തെ ധർമ്മം